മലപ്പുറത്തേക്ക് മലപ്പുറം തിരൂർ കാട്ടിലപ്പള്ളിയിൽ യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ മുഖ്യ പ്രതിപിടിയിലായിരിക്കുന്നു കാട്ടിലപ്പള്ളി സ്വദേശി മുഹമ്മദ് ആഷിഖാണ് അറസ്റ്റിലായത് ആഷിഖും പിതാവും സഹോദരങ്ങളും ചേർന്ന് കൊല്ലപ്പെട്ട സ്വാലിഹിനെ മർദ്ദിച്ചുവെന്നും മുൻ വൈരാഗ്യത്തെ തുടർന്നുണ്ടായ തർക്കമാണ് കൊലയിൽ കലാശിച്ചതെന്നും പോലീസ് വ്യക്തമാക്കുകയാണ് പി എൽ കിരൺ വിശദാംശങ്ങൾ നൽകും കിരൺ മുൻ വൈരാഗ്യം എന്തൊക്കെ കാര്യങ്ങൾ ഈ കൊലയ്ക്ക് ഇടയാക്കി എന്നതാണ് ഇപ്പോഴുള്ള നിഗമനങ്ങൾ ശീതൽ മരിച്ച സ്വാലിഹും ആഷിക്കും തമ്മിൽ നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളാണ് ഈ കൊലയിലേക്ക് നയിച്ചെന്നുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ഇതിനെ തുടർന്ന് നടത്തിയ അന്വേഷണം അതായത് കൃത്യമായി തന്നെ ആഷിക്കിലേക്ക് എത്തുകയായിരുന്നു നേരത്തെ തന്നെ ഇവർ തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ആഷിക്കിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഏതെങ്കിലും ആഷിക്കിന്റെ മൊഴി പ്രകാരം പോലീസ് പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഈ കൊല്ലപ്പെട്ട സ്വാലിഹും അതുപോലെ തന്നെ ചില സുഹൃത്തുക്കളും ചേർന്ന് ഈ പ്രദേശത്തെ ലഹരി വിൽപ്പന മുമ്പ് നടത്തിയിരുന്നു അത് നേരത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു ഈ ആഷി എന്നാണ് ആഷിഖ് പോലീസിനോട് പറഞ്ഞിരുന്നത് അതിനുശേഷം പ്രാവ് വളർത്തലുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു അതിന് പിന്നാലെ ഈ സ്വാലിഹ് കൊല്ലപ്പെടുന്നതിന്റെ തൊട്ട് തലേ ദിവസം ആഷിക്കും സ്വാലിഹും തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി ഈ ആഷിക്കിനെ സ്വാലിഹും സുഹൃത്തുക്കളും ചേർന്ന് അവിടെ മർദ്ദിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഇത് ഈ ആഷിക്ക് വീട്ടിൽ പോയി പിതാവിനോടും അതുപോലെ തന്നെ സഹോദരങ്ങളോടും പറഞ്ഞു അങ്ങനെ പിതാവും രണ്ട് സഹോദരങ്ങളും ആഷിക്കും ചേർന്ന് ഇതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണ് സ്വാലിഹിനെ തെരഞ്ഞു ഇറങ്ങിയത് ഈ സമയത്ത് ും രണ്ട് സുഹൃത്തുക്കളും കൂടി കാറിൽ പോകുന്നുണ്ടായിരുന്നു ഈ സ്ഥലത്ത് വെച്ച് ഇവർ കാർ തടഞ്ഞ് കമ്പി കയ്യിലുണ്ടായിരുന്ന കമ്പിയുടെ അടക്കം ഉപയോഗിച്ച് ഇവരെ ആക്രമിക്കുകയായിരുന്നു ഇതിനിടയിലാണ് സ്വാലിഹ് നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചത് കാലിലും അതുപോലെ തന്നെ നെഞ്ചിലും ഒക്കെ മുറിവേറ്റിരുന്നു അങ്ങനെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് സ്വാലിഹ് കുഴഞ്ഞു വീഴുകയും തുടർന്ന് രക്തം വാർന്ന് മരിക്കുകയും ചെയ്തുള്ളതാണ് പോലീസിന്റെ ഒരു കണ്ടെത്തൽ ഏതായാലും സംഭവത്തിൽ ഇപ്പോൾ മുഹമ്മദ് ആഷിഖ് അറസ്റ്റിലായിരിക്കുന്നു ഇനി പിടികിട്ടേണ്ടത് മൂന്ന് പേരെയാണ് അതൊന്ന് ഒന്ന് ആഷിഖിന്റെ രണ്ട് സഹോദരന്മാരും അതുപോലെ തന്നെ പിതാവിനെയുമാണ് ഇനി കണ്ടെത്തേണ്ടത് ഈ മൂന്നാളുകളും ഇപ്പോൾ ഒളിവിലാണ് എന്നുള്ള കാര്യമാണ് പോലീസ് പറയുന്നത്